ഹായ് ഓൾ പി എസ് സി വിഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ബയോളജിയിൽ നിന്നുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് പത്തിൽ ഏഴ് മാർക്കാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ബെനഡിക് ടെസ്റ്റ് എന്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഓപ്ഷൻ എ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഓപ്ഷൻ ബി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഓപ്ഷൻ സി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് തിരിച്ചറിയാൻ ഓപ്ഷൻ ഡി മൂത്രത്തിലെ യൂറിയയുടെ അളവ് തിരിച്ചറിയാൻ ഉത്തരം ഓപ്ഷൻ എ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ രണ്ടാമത്തെ ചോദ്യം തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ തൈറോക്സിൻ ഓപ്ഷൻ ബി കാൽസിറ്റോണിൻ ഓപ്ഷൻ സി മെലാറ്റോണിൻ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി മെലാറ്റോണിൻ മൂന്നാമത്തെ ചോദ്യം വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും രക്തസമ്മർദ്ദം ക്രമീകരിക്കുവാനും സഹായിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ എ സൊമാറ്റോട്രോപ്പിൻ ഓപ്ഷൻ ബി അൾഡോസ്റ്റിറോൺ ഓപ്ഷൻ സി കൊണാഡോട്രോപ്പിക് ഓപ്ഷൻ ഡി മെലാറ്റോണിൻ ഉത്തരം ഓപ്ഷൻ ബി അൾഡോസ്റ്റിറോൺ നാലാമത്തെ ചോദ്യം ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ എ പീട്യൂട്ടറി ഗ്രന്ഥി ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി ഓപ്ഷൻ സി ഹൈപ്പോത്തലാമസ് ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി ഉത്തരം ഓപ്ഷൻ സി ഹൈപ്പോ തലാമസ് അഞ്ചാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ചൈന ഓപ്ഷൻ ഡി പാകിസ്ഥാൻ ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ അഞ്ചാമത്തെ ചോദ്യം ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ എ കോർട്ടിസോള് ഓപ്ഷൻ ബി സൊമാറ്റോട്രോഫിൻ ഓപ്ഷൻ സി ആൾഡോസ്റ്റിറോൺ ഓപ്ഷൻ ഡി മെലാറ്റോണിൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏഴാമത്തെ ചോദ്യം വൃക്കയുടെ അടിസ്ഥാന ഘടകം ഓപ്ഷൻ എ കോർട്ടക്സ് ഓപ്ഷൻ ബി മെഡുല ഓപ്ഷൻ സി നെഫ്രോൺ ഓപ്ഷൻ ഡി പെൽവിസ് ഉത്തരം ഓപ്ഷൻ സി നെഫ്രോൺ ആണ് എട്ടാമത്തെ ചോദ്യം ഫ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദന കുറവ് മൂലം ശാരീരിക മാനസിക വളർച്ച തടയപ്പെടുന്ന അവസ്ഥ ഓപ്ഷൻ എ മിക്സഡിമ ഓപ്ഷൻ ബി ക്രെട്ടനിസം ഓപ്ഷൻ സി ഓട്ടിസം ഓപ്ഷൻ ഡി വിളർച്ച ഉത്തരം ഓപ്ഷൻ ബി ക്രെട്ടനിസമാണ് കുട്ടികളിലെ ക്രട്ടനിസം ഒൻപതാമത്തെ ചോദ്യം ഗർഭാശയത്തിലെ മിനുസ പേശികളെ സംയോജിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ എ മെലട്ടോണിൻ ഓപ്ഷൻ ബി കോർട്ടിസോൾ ഓപ്ഷൻ സി വാസോപ്രസിൻ ഓപ്ഷൻ ഡി ഓക്സിറ്റോസിൻ ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിറ്റോസിൻ പത്താമത്തെ ചോദ്യം മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് ഓപ്ഷൻ എ നയൻറ്റി ടു ഓപ്ഷൻ ബി നയൻറ്റി ഫോർ തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ സി തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ ഡി രണ്ട് ശതമാനം ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്